ഖലമഅഹുൽ കിതാബ ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഖ്തലഫൂ ഫീ, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ആ പ്രവാചകന്മാർക്കൊപ്പം വേദഗ്രന്ഥം അവതരിപ്പിച്ചു. അതിന് തുടക്കമായി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ലോകത്ത് ആദ്യമായി ബഹുദൈവാരാധന അതിരുകവിഞ്ഞപ്പോഴാണ് റസൂലുമാരെ നിയോഗിക്കാൻ തുടങ്ങിയത്. നരകം നിർബന്ധമാക്കുന്ന ആ ഏറ്റവും പിഴച്ച വിശ്വാസത്തിൽ നിന്ന് സമൂഹത്തെ കരകയറ്റാൻ ദീർഘകാലം 950 വർഷക്കാലം അദ്ദേഹം പ്രബോധനം നിർവഹിച്ചു. ആ കാലത്ത് അവർ പൂജിച്ചിരുന്ന വദ്ദിനെയും സുവായിനെയും കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസ്മാഉ റിജാലിൻ സ്വാലിഹീന ഫീ ഖൗമി നൂഹ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിലെ സ്വാലിഹുകളായ സദ്വൃത്തരായ ജനതയുടെ പേരാണ്. അതെ, മഹാന്മാരായ ഔലിയാക്കളായ യോഗ്യതയുള്ള പ്രതിഭാശാലികളും പണ്ഡിതന്മാരുമായ പണ്ഡിതന്മാരെ ആദരിക്കാൻ വേണ്ടി രൂപമുണ്ടാക്കി വെക്കുകയും പിന്നീട് പിൽക്കാലത്ത് വരുന്നവർ അവരെ തന്നെ വിളിച്ചു തേടുകയും അള്ളാഹുവിലേക്ക് ഇടയാളന്മാരാക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങുകയും മാ നഅബുദുഹും ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫ, ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നത്, ഇവരെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഇവർക്ക് ഞങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത്. അതെ, മാ നഅബുദുഹും ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കണം എന്നതിനു വേണ്ടിയല്ലാതെ എന്ന ഒരു ന്യായം വിശ്വാസ സമൂഹത്തിനിടയിലേക്ക് കടന്നു വരികയും അവരുടെ വിശ്വാസം അവരിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ പിൽക്കാലത്ത് വീണ്ടും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞു, ചരിത്രം ആവർത്തിച്ചു. ഇതേപോലെ തന്നെ മഹാന്മാരെ ആദരിക്കുകയും ആദരവ് അതിരുകവിയുകയും റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനകളും അതേപോലെ നേർച്ച വഴിപാടുകളും സൃഷ്ടികളായിട്ടുള്ള ആളുകൾക്ക് സമർപ്പിക്കുകയും വീണ്ടും വിഗ്രഹങ്ങളും അതേപോലെ മക്ബറകൾ പൂജിക്കപ്പെടുന്ന സാഹചര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നിയോഗിതനായി. അറബികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇബ്രാഹിം മില്ലത്തിലായിരുന്നു അവർ ഉണ്ടായത്. വിഗ്രഹഭഞ്ജകനായ തൗഹീദിന്റെ മാതൃകായോഗ്യനായ അബുൽ അംബിയാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ബഹുദൈവാരാധനയിലേക്കുള്ള ഒരു സൂചന പോലും അവരിൽ നിന്നുണ്ടാവില്ല എന്ന് തീർച്ച. പിന്നെ എങ്ങനെ അറബികൾക്കിടയിൽ വിഗ്രഹാരാധന വന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യവും പഠിപ്പിച്ചു. ലാത്ത് എന്നു പേരുള്ള ഒരു മഹാൻ സബീഖ് എന്ന പ്രത്യേകമായ ഒരു പാനീയം ഉണ്ടാക്കി കൊടുക്കും, അത് കുടിച്ചാൽ സവിശേഷമായ ഒരു പോഷൻ ലഭിക്കും. അങ്ങനെയുള്ള കരാമത്തുണ്ടായിരുന്ന മഹാനായ ലാത്ത് എന്നറിയപ്പെട്ട ആ മഹാൻ മരണപ്പെട്ടപ്പോൾ അംറു ഇബ്നു ലുഹൈ എന്ന ഹുസാ ഗോത്രക്കാരനായ ഒരു വ്യക്തി, അയാൾ ഇന്നഹു ലം യമുത്ത്, ലാത്ത മരിച്ചിട്ടില്ല എന്ന് വിളംബരം നടത്തുകയും ലാത്തയുടെ ഖബറിന്റെ അരികിൽ ഭജനമിരിക്കുകയും അങ്ങനെ ലാത്തയുടെ ഖബറിലേക്ക് ലാത്തയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഒട്ടകത്തെ നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം, സായിബത്തിനെ നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം തുടക്കം കുറിക്കുകയും ചെയ്തു. അറബികൾക്കിടയിൽ ബഹുദൈവത്വം വന്നത് അങ്ങനെയാണ്. ലാത്തയുടെ പൊരുത്തം കിട്ടാനും ലാത്തയുടെ പ്രീതിക്കും വേണ്ടി ലാത്തയുടെ പൊരുത്തത്തിനായി നേർച്ച നേർന്നുകൊണ്ട് ഒട്ടകത്ത് ഉഴിഞ്ഞിട്ടുകൊണ്ട് അങ്ങനെ അംറു ഇബ്നു ലുഹൈ എന്ന് പേരുള്ള ആ മനുഷ്യൻ അറബികൾക്കിടയിൽ ആദ്യമായി ബഹുദൈവാരാധന കൊണ്ടുവന്നുവെന്നും അതിന്റെ പേരിൽ ഏറ്റവും കടുത്ത ശിക്ഷ നരകത്തിൽ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്റെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെട്ടുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, മഹാന്മാരോടുള്ള ആദരവ് അതിരുകവിയുകയും പിന്നീട് അവരെ കുറിച്ച് തെറ്റായ പ്രചാരവേലകൾ നടക്കുകയും റബ്ബിന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കേണ്ട ആരാധനയുടെ മുഴുവൻ വകഭേദങ്ങളും സൃഷ്ടികൾക്ക് അർപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ലോകത്ത് ആദിമകാലം മുതൽ ഏകദൈവാരാധനയിൽ നിന്നുള്ള വ്യതിയാനം ഉണ്ടായത് എന്ന് കാണാൻ സാധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമനായി കടന്നു വരികയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് തൗഹീദ് വ്യക്തമായി പഠിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജനതയിൽ ജാഹിലിയ ജനതയിൽ ഉണ്ടായിരുന്ന ആ ഈ കടുത്ത ശിർക്കിന്റെ മുഴുവൻ അംശങ്ങളും അതോരോന്നും കൃത്യമായി വേർതിരിച്ചു വരച്ചു കാണിക്കുകയും ബഹുബമക്കയിൽ ഉണ്ടായിരുന്ന ബഹുദൈവാരാധകർ പെട്ടുപോയ അപകടങ്ങളിൽ ഒരിക്കലും പെടരുത് എന്ന് വ്യക്തമായ താക്കീ നൽകുകയും ചെയ്തുകൊണ്ട് തൗഹീദിലേക്കുള്ള ദഅവത്ത് മുഴുവൻ പ്രവാചകന്മാരും നിർവഹിച്ച അതേ ദഅവത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നു. ലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല, നാം എല്ലാ ഉമ്മത്തിലും റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. അനിഅബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്, നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കണം, അതേപോലെ ത്വാഗൂത്തിനെ നിങ്ങൾ വർജിക്കണം. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന സകലതിനെയും വർജിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹു എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അന്തിമനാൾ വരെയുമുള്ള ജനതയ്ക്ക് ലോകത്തിന്റെ നാനാദിക്കുകളിലുമുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഈ തൗഹീദിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി നിയുക്തനായ അവസാനത്തെ പ്രവാചകനാണ്.
അദ്ദേഹം ഈ ദൗത്യം നിർവഹിച്ച് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഓരോന്നും അവതരിപ്പിച്ച് അത് പൂർത്തീകരിച്ച് പിരിയുമ്പോൾ ചില പ്രവചനങ്ങൾ നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാം, ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബറം ബിശിബരിൻ വദിറാൻ ബിദിറായിൻ ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൽ ലദഖൽതുമു. തീർച്ചയായും നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പൂർവീകരുടെ മാർഗം പിന്തുടരുക തന്നെ ചെയ്യും. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അവിടെ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഏതാണ് പൂർവികരുടെ ചര്യ? ഞാൻ സൂചിപ്പിച്ചുവല്ലോ, മഹാന്മാരോടുള്ള ആദരവ് അതിരുകവിഞ്ഞ് അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് തന്നെ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരം വരെ. അങ്ങനെ പൂർവികരായ ആളുകൾ വ്യതിചലിച്ചു പോയതുപോലെ മഹാന്മാരെ അമിതമായി പ്രശംസിച്ച് അങ്ങനെ റബ്ബിന്റെ പുത്രന്മാരാണ് എന്ന് പറയുകയും അവതാരങ്ങളാണ് എന്ന് പറയുകയും റബ്ബിലേക്ക് അടുപ്പിക്കാൻ തക്കവണ്ണം പ്രാർത്ഥനക്കർഹരാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ സൃഷ്ടിപൂജയിലേക്ക് എത്തുന്ന ചരിത്രമാണ് കഴിഞ്ഞ പാരമ്പര്യങ്ങളിൽ കാണാൻ സാധിക്കുക. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാ അൽ യഹൂദു വ നസാര, ജൂത ക്രൈസ്തവരെ കുറിച്ചാണോ അങ്ങ് പറയുന്നത് ചാണിന് ചാണായും മുഴത്തൊരു മുഴമായും ഞങ്ങൾ അവരുടെ മാർഗം പിന്തുടരുമെന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ, അല്ലാതെ മറ്റാര്? അതെ, ഇത്ര കൂടി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ തഖൂമു സാഅത്തു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. ഒരിക്കലും ലോകാവസാനം സംഭവിക്കുന്നില്ല എന്റെ ഉമ്മത്ത് ബഹുദൈവാരാധകരുമായി ചെന്നു ചേരുന്നതുവരെ. എന്റെ ഉമ്മത്ത് വിഗ്രഹങ്ങളെ തന്നെ ആരാധിക്കുന്ന ഘട്ടം വരും. മുസ്ലിം ഉമ്മത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്തുകൾ ഒരു ഭാഗത്ത് ഉരുവിടുകയും അതേസമയം വിഗ്രഹങ്ങളെ തന്നെ പൂജിക്കുന്ന അവസ്ഥ കടന്നു വരികയും ചെയ്യും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. എന്റെ ഉമ്മത്ത് ശരിയായ ദിശയിൽ നിന്ന് വഴിതെറ്റി, സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിം വസബഈന മില്ല, എന്റെ ഉമ്മത്തി 73 മില്ലത്തുകളായി പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു മില്ലത്തൊഴികെ എല്ലാവരും നരകത്തിലാണ്. ഏതാണ് ആ ഒരു മില്ലത്തി എന്ന് സ്വഹാബത്തിനറിയണം. അൽ ജമാഅത്ത്, ആ സംഘം പ്രവാചകൻ വളർത്തിയെടുത്ത സ്വഹാബത്തിനെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വിശ്വാസം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സ്വഹാബത്തിന്റെ സമൂഹത്തിൽ എപ്രകാരമാണോ കണ്ടത് ആ രൂപത്തിൽ സ്വീകരിക്കണം. ഫഇൻ ആമനൂ ബിമിസ്ലിമാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, നിങ്ങൾ വിശ്വസിച്ചതുപോലെയാണ് അവരും വിശ്വസിക്കുന്നത് എങ്കിൽ അവർ ഹിദായത്തിലായേനെ. വഇൻ തവല്ലൗ ഫഇന്നമാഹും ഫീ ശിഖാഖ്, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവർ കക്ഷിത്വത്തിൽ അകപ്പെട്ടതു തന്നെ. സ്വഹാബത്തിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ കാണാം. അതുകൊണ്ട് എങ്ങനെയാണ് ഏകദൈവാരാധന നിർവഹിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ഇസ്ലാമിന്റെ മുഴുവൻ ആദർശങ്ങളെന്നും എവിടെയാണ് വ്യതിയാനങ്ങൾ സംഭവിക്കുക എന്നും തിരിച്ചറിയണമെങ്കിൽ സ്വഹാബത്തിന്റെ വിശ്വാസവുമായി നമ്മുടെ വിശ്വാസത്തെ മാറ്റുരച്ചു നോക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ മാതൃകാ സമൂഹമായി സ്വഹാബത്തിനെ അവതരിപ്പിച്ചു. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ ആലന്നാസ്, അപ്രകാരം നിങ്ങളെ നീതിയുടെ അതേപോലെ മധ്യമമായ ഒരു സമൂഹമായി നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടി? ലിതകൂനു ശുഹദാ ആലന്നാസ്, അവരാണ് നിങ്ങൾക്ക് മാതൃകയാകേണ്ടത്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂലാണ് അവർക്ക് മാതൃകയാകേണ്ടത്. അങ്ങനെ പ്രവാചകന്റെ മാതൃകയിൽ നിന്ന് ഇസ്ലാമിന്റെ ആദർശവും സംസ്കാരവും ഉൾക്കൊണ്ട സ്വഹാബത്ത് അന്തിമനാൾ വരെയുമുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് എന്നും അതുകൊണ്ട് അവർ വിശ്വസിച്ചതുപോലെയാണ് വിശ്വസിക്കേണ്ടത് എന്നും അവരുടെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരമെന്നും അവർ നന്മയായി കണ്ടതാണ് ഇസ്ലാമിന്റെ നന്മയെന്നും അവർ തിന്മയായി കണ്ടത് തിന്മയായതിനാൽ വർജിക്കണമെന്നും വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ ആരാധകരുമായി അവർ വേറിട്ടത് എന്ന് കൃത്യമായി നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കിടയിൽ വിഗ്രഹാരാധന പദ്ധതിയെ കുറിച്ച് ചിന്തിക്കാൻ പ്രത്യേകമായി പ്രേരിപ്പിച്ചു. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിദത്തൽ ഉഖറ, ലാത്തയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ഉസ്സയെ പറ്റി ആലോചിച്ചോ? ആ മറ്റേ മൂന്നാമത്തെ മനാത്തിനെ പറ്റി ചിന്തിച്ചോ? അതുകൊണ്ട് ചിന്തിക്കണം. ലാത്ത് ഞാൻ സൂചിപ്പിച്ചു, മഹാനായിരുന്നു. മരണപ്പെട്ടു പോയപ്പോൾ അമ്ര എന്നു പേരുള്ള ഒരു ഹുസാ ഗോത്രക്കാരൻ വന്നിട്ട് ഇന്നഹു ലം യമുത്, അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് മരിച്ചവരും ജീവിച്ചവരും സമമാണ് എന്ന ഒരു പിഴച്ച മുദ്രാവാക്യവുമായി ലാത്തയെ വിളിച്ചു പ്രാർത്ഥിച്ചു. ലാത്തയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണാം മക്ബറകളുടെ മക്ബറ പൂജയുടെ പ്രതീകമാണ് ലാത്ത്. ഉസ്സ എന്നാൽ ഒരു മരമാണ്.
നമ്മുടെ നാട്ടിൽ പുത്തരിപ്പാടത്തും തളിപ്പറമ്പിലും മറ്റു പല പ്രദേശങ്ങളിലും ഏതെങ്കിലും ഒരു മഹാൻ വിശ്രമിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്ന മരത്തെ പൂജിക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ. ഇതേപോലെ ജാഹിലിയ കാലത്ത് ഒരു മഹാൻ സ്പർശിച്ച